തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺസുലർ ഓഫീസിൽ ഉണ്ടായിരുന്ന അറ്റാഷെ രാജ്യം വിട്ടത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. നയതന്ത്ര ചാനലിൽ കൂടി സ്വർണ്ണക്കടത്ത് നടത്തുന്നതിന് പങ്കാളിത്തം ഈ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ സ്വപ്നയും സരിത്തും സൂചനകൾ നൽകിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നതിനിടയിലാണ് അറ്റാഷെ രാജ്യം വിടുന്നത്. അറ്റാഷെയെ രാജ്യം വിടാൻ അനുവദിച്ചു കേന്ദ്ര സർക്കാർ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നാൽ പോലും നമ്മുടെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നുമുള്ള അനുമതിയില്ല. നയതന്ത്ര പ്രോട്ടോകോൾ അതിന് അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നാലും ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിനെതിരെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ യുഎഇയുമായി ബന്ധപ്പെട്ട് യുഎഇ ഈ ഉദ്യോഗസ്ഥന് മേലുള്ള നയതന്ത്ര പരിരക്ഷയൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ സങ്കീർണമായ നടപടിക്രമങ്ങൾ വേണ്ടി വരുന്നുവെന്നാണ്. ഇതിപ്പോൾ യുഎഇയിൽ ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെടാം. അവിടെ നിന്ന് യുഎഇ പോലീസ് നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള നീക്കങ്ങൾ നടത്താം എന്നുള്ളതാണ്. യുഎഇ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം ഇത് നയതന്ത്ര ബാഗിൽ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി സ്വർണം കടത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഡിപ്ലോമാറ്റിക് ബാഗ് അല്ല, അങ്ങനെ ഒരു വഴിയിൽ കൂടിയല്ല ഈ സ്വർണം കടത്തിയത് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരുന്നു. അന്ന് മുരളീധരൻ ഇതാ അത് ഡിപ്ലോമാറ്റിക് ബാഗ് അല്ല എന്ന് പറയുന്നത് ചിലരെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ആക്ഷേപം ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ വി മുരളീധരൻ പറഞ്ഞതായിരുന്നു ശരി, ഇപ്പോഴും നമ്മൾ ഈ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നയതന്ത്ര വിദഗ്ധർ തന്നെ ആ തെറ്റുതിരുത്തണമെന്ന് മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കുന്നുമുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എംബസിയിലേക്കോ അവരുടെ നയതന്ത്ര ഓഫീസുകളിലേക്കോ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കോൺസുലർ ഓഫീസിലേക്കോ ഒക്കെ രേഖകളും ഔദ്യോഗിക രേഖകളും പത്രങ്ങളും കത്തുകളും ഒക്കെ അയക്കുന്നതിനെയാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത്. അത് ഒഫീഷ്യലായി തന്നെ വരുന്ന ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പാഴ്സൽ എന്ന് പറയുന്നത് കോൺസുലറിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിലുള്ള സ്വകാര്യ പാഴ്സലാണ്. അങ്ങനെ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ വരുന്ന സ്വകാര്യ പാഴ്സൽ അയക്കുമ്പോൾ അയക്കുന്ന രാജ്യത്തിൽ നിന്ന് വിദേശകാര്യ ഓഫീസ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുക. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിൻ്റെ പരിശോധന ഒഴിവാക്കി ഇത് ക്ലിയർ ചെയ്ത് കിട്ടും. അതിനെ കോൺസുലാർ കൺസൈൻമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. അത് ഡിപ്ലോമാറ്റിക് ബാഗുകളല്ല കോൺസുലാർ ഓഫീസിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് കൺസൈൻമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. നമുക്ക് വരുന്ന പാഴ്സൽ, ആ പാഴ്സലിന് ഒരു ചെറിയ നയതന്ത്ര പരിരക്ഷ കിട്ടുന്നു. ആ നയതന്ത്ര പരിരക്ഷയുടെ അടിസ്ഥാനത്തിൽ അത് ഗ്രീൻ ചാനലിൽ കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ നയതന്ത്ര പരിരക്ഷ ഈ സ്വകാര്യ പാഴ്സലുകൾക്ക് കിട്ടണമെങ്കിൽ അയക്കുന്നയാൾ വിദേശകാര്യ മന്ത്രാലയത്തെ, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കണം. അവിടെ നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങളടങ്ങിയ രേഖ കത്ത് ഈ കോൺസുലാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന് ലഭിക്കണം. ആ ഉദ്യോഗസ്ഥന് അതിനുശേഷം ഇത് കൊണ്ടുവന്നാൽ കസ്റ്റംസിൻ്റെ പരിശോധനയില്ലാതെ വിട്ടുകിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ വ്യാപകമായി കാണുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ബാഗ് വഴി കടത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യുഎഇക്ക് ആ വിഷയത്തിൽ മാനഹാനി ഉണ്ടാകും എന്ന് സംശയിക്കപ്പെട്ടതും യുഎഇ അതിനകത്ത് തിരുത്തലുകൾ വരുത്തണം എന്നാവശ്യപ്പെട്ടതും. കാരണം യുഎഇ ഔദ്യോഗികമായി അയക്കുന്ന ഒന്നാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത്. യുഎഇയിലെ ഏതെങ്കിലും മന്ത്രാലയത്തിൽ നിന്ന് അയക്കുന്ന രേഖകളാണ് അല്ലെങ്കിൽ പാഴ്സലുകളാണ്. ഇപ്പോൾ ചിലപ്പോൾ പത്രങ്ങൾ അയക്കാം, കത്തുകളയക്കാം, വേറെന്തെങ്കിലും ഔദ്യോഗിക രേഖകൾ അയക്കാം. അപ്പോൾ അങ്ങനെ അവനൊരു ഔദ്യോഗിക സ്വഭാവം കൈവരും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു സ്വകാര്യ പാഴ്സലാണ്. ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന വ്യക്തി അയച്ചതാണ്. ആ വ്യക്തി ഇവിടുത്തെ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനയച്ച സ്വകാര്യ പാഴ്സലാണ്. ആ സ്വകാര്യ പാഴ്സലിന് നയതന്ത്ര ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ഇവിടെ പ്രതികൾ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. ഈ പാഴ്സലുകൾ ക്ലിയർ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ സരിത്തൊക്കെ ഇടപെട്ടത്, സ്വപ്ന ഇടപെട്ടത്, കോൺസുലിലെ പഴയ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ. അതാണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത്. സ്വകാര്യമായി പാഴ്സൽ അയക്കുക, ആ പാഴ്സലിൽ സ്വർണം കടത്തുക, അതിന് നയതന്ത്ര പരിരക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ അത് നൈസായി കടത്തിക്കൊണ്ടുപോവുക, അതാണ് ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വി മുരളീധരൻ പറഞ്ഞതാണ് ശരി. വി മുരളീധരന് വേറെ തരത്തിലുള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ NIA അന്വേഷണത്തിൻ്റെ ഇടയിൽ ഇനി മുരളീധരന് ബന്ധമുണ്ടെങ്കിൽ അത് അങ്ങനെ വരട്ടെ. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തനിക്ക് ബന്ധമുണ്ടെങ്കിൽ അത് അങ്ങനെ വരട്ടെ. പക്ഷേ നമ്മൾ ചില തെറ്റുകൾ
തിരുത്തേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഡിപ്ലോമാറ്റിക് ബാഗ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം. അത് ശരിയല്ല. അത് ഡിപ്ലോമാറ്റിക് ബാഗ് അല്ല. അത് കോൺസുലേറ്റിലേക്ക് വന്ന ഒരു സ്വകാര്യ പാഴ്സൽ. അതിനെ കോൺസുലാർ കൺസൈൻമെന്റ് എന്ന് പറയും. അതിന് നയതന്ത്ര പരിരക്ഷ ലഭ്യമാവണമെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണം എന്നതാണ്.